കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. അമേരിക്ക അണ്ടർ ത്രട്ട്. ഇപ്പോൾ ഇത് അമേരിക്കയിൽ നൽകുന്ന മുന്നറിയിപ്പ്. സാധാരണഗതിയിൽ ലോകത്ത് ഭീകരാക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അത്തരം പ്രദേശങ്ങളെയാണ് അണ്ടർ ത്രട്ട് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴത്തെ കൊടും ഭീകരൻ COVID-19 ആണ്. ബിൻലാദനും സദാം ഹുസൈനും ഖുറേഷിയും ലിബിയയിലെ കേണൽ ഗദ്ദാഫിയുമൊക്കെ കൊറോണയേക്കാൾ എത്ര നിസ്സാരമായിരുന്നുവെന്ന് അമേരിക്കൻ ഭരണകൂടം ഇപ്പോൾ തിരിച്ചറിയുകയാണ്. വിശ്വസിക്കാമെങ്കിൽ ജനമേ, ഇത് കേൾക്കുന്ന ആളുകളെ വിശ്വസിക്കൂ. ന്യൂയോർക്കിൽ വീടുകളിൽ, വൃദ്ധസദനങ്ങളിൽ, ആശുപത്രികളിൽ ശവങ്ങൾ കുന്നുകൂടുന്നു. ബന്ധുക്കൾക്ക് പോലും മരിക്കുന്നവരെ വേണ്ട. ജഡങ്ങളിൽ അന്ത്യചുംബനത്തിനാരും ഇല്ല. എത്രയോ ഭാഗ്യമില്ലാത്ത മരണങ്ങൾ. മഹാകഷ്ടം തന്നെ. ഹാ അമേരിക്ക. അമേരിക്കയിൽ 50 സംസ്ഥാനങ്ങളുണ്ട്. ഈ വാർത്ത വായിക്കുന്നത് April 13. ഇന്നേ ദിവസം ചരിത്രത്തിലാദ്യമായി അമേരിക്കയിലെ 50 സംസ്ഥാനങ്ങളെയും ദുരന്ത മേഖലകളായി ട്രംപ് പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കോവിഡ് ബാധിതരും മരണസംഖ്യയുമുള്ള രാജ്യമായി അമേരിക്ക മാറിയതിനെ തുടർന്നാണ് April 11 ശനിയാഴ്ച ട്രംപ് ഈ നടപടി സ്വീകരിച്ചത്. വയോമിംഗ് സംസ്ഥാനമാണ് ഏറ്റവും ഒടുവിൽ ദുരന്ത മേഖലയായി പ്രഖ്യാപിക്കപ്പെട്ടത്. March 20 കൊറോണയുടെ അമേരിക്കയിലെ ഹോട്ട്സ്പോട്ടായി മാറിയ ന്യൂയോർക്കിനെയാണ് ആദ്യം ദുരന്തബാധിത സംസ്ഥാനമായി പ്രഖ്യാപിച്ചത്. 50 സംസ്ഥാനങ്ങളുള്ള അമേരിക്കയിൽ ആദ്യത്തേത് അംഗീകരിച്ച് 22 ദിവസത്തിന് ശേഷമാണ് ഏറ്റവും ഒടുവിൽ വയോമിങ്ങിലും പ്രഖ്യാപനം നിലവിൽ വന്നത്. 50 സംസ്ഥാനങ്ങൾക്ക് പുറമെ Washington DC, പ്യൂർട്ടോറിക്കോ, ഗ്യാങ്, നോർത്തേൺ മാരിയാന ദ്വീപുകൾ, US വിർജിൻ ദ്വീപുകൾ എന്നിവയെയും ദുരന്ത മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. US ലെ വലിയ പ്രദേശമായ സമോവയിൽ മാത്രമാണ് ദുരന്ത പ്രഖ്യാപനത്തിന് കീഴിൽ വരാത്തത്. 2 ദിവസത്തിനിടെ 3,350 പേരാണ് രാജ്യത്ത് രോഗം ബാധിച്ച് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണത്തിൽ നേരത്തെ തന്നെ മുന്നിലായിരുന്ന അമേരിക്ക മരണസംഖ്യയിൽ ഇറ്റലിയെയും മറികടന്നു. ഇതുവരെ 20,064 പേരാണ് അമേരിക്കയിൽ മരിച്ചത്. 521,714 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 28,580 പേർ രോഗത്തെ അതിജീവിച്ചു. 473,070 പേർ ഇപ്പോഴും ആശുപത്രികളിൽ ചികിത്സയിലാണ്. സ്പെയിനിൽ ഇതുവരെ 161,852 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. മരണം 16,353. ഇറ്റലിയിൽ രോഗം സ്ഥിരീകരിച്ചവർ 152,271. മരണം 19,468. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ അമേരിക്കയിൽ 1,317 പേരാണ് മരിച്ചത്. 18,838 പേർക്ക് പുതുതായി രോഗം കണ്ടെത്തി. കഴിഞ്ഞ ദിവസം 2,035 പേർ മരിച്ചപ്പോൾ 33,752 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് ബാധിച്ച് ഒരു ദിവസം 2,000-ൽ ആളുകൾ മരിക്കുന്ന ഏക രാജ്യവും അമേരിക്കയാണ്. കോവിഡിനെ തുടർന്ന് ആഗോളതലത്തിൽ ദാരിദ്ര്യം വർദ്ധിക്കുമെന്ന് UN. 50 കോടി ജനങ്ങളെയാണ് മഹാമാരി പട്ടിണിയിലേക്ക് തള്ളിവിടുക. 30 ശേഷം ആദ്യമായാകും ലോകം ഇത്തരമൊരവസ്ഥയിലേക്ക് വരികയെന്നും UN ഏജൻസി നടത്തിയ പഠനത്തിൽ പറയുന്നു. ലണ്ടനിലെ കിങ്സ് കോളേജിലെയും ആസ്ട്രേലിയയിലെ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെയും വിദഗ്ധരുടെ നേതൃത്വത്തിലായിരുന്നു പഠനം. നിലവിലെ ആരോഗ്യ പ്രതിസന്ധിയേക്കാൾ കടുത്തതാകും സാമ്പത്തിക മാന്ദ്യം. അടുത്തയാഴ്ച നടക്കാനിരിക്കുന്ന ലോകബാങ്ക്, അന്താരാഷ്ട്ര നാണയനിധി പ്രതിനിധികളുടെയും G20 ധനകാര്യമന്ത്രിമാരുടെയും സമ്മേളനത്തിന് മുന്നോടിയായാണ് റിപ്പോർട്ട് പുറത്തിറക്കിയത്. കോവിഡ് മൂലം US ലെ മയാമിയിൽ തൊഴിൽ രഹിതരായത് ആയിരങ്ങളാണ്. ബുധനാഴ്ച തൊഴിലില്ലാത്തവർക്കായി സർക്കാർ നൽകുന്ന ആനുകൂല്യങ്ങൾക്കായി അപേക്ഷ നൽകാൻ എത്തിയത് 100 കണക്കിന് ആളുകളാണ്. March 15 April 5 ഫ്ലോറിഡയിൽ തൊഴിൽ രഹിതരായ 5.5 പേരാണ് സഹായത്തിനായി അപേക്ഷ നൽകിയത്. കോവിഡ് പടർന്നു പിടിച്ചതോടെ 2 US ൽ തൊഴിൽ നഷ്ടപ്പെട്ടവരുടെ എണ്ണം 1 കോടി കവിഞ്ഞിരിക്കുകയാണ്. 660,000 ആളുകളാണ് തൊഴിലില്ലാത്തവരുടെ ആനുകൂല്യത്തിന് അപേക്ഷ നൽകിയത്. കാനഡയിൽ 10,00,000 ആളുകൾ തൊഴിൽ രഹിതരായി. ലോകത്തേറ്റവും കൂടുതൽ കോവിഡ് രോഗികൾ US ലാണ്. കോവിഡ് ഏറ്റവും മാരകമായി ബാധിച്ച ന്യൂയോർക്കിൽ ദുരന്ത സൂചകമായി പതാക പകുതി താഴ്ത്തിക്കെട്ടി. അതിനിടെ കോവിഡ് പരത്തുമെന്ന് പ്രചരിപ്പിച്ച 2 പേർക്കെതിരെ ഭീകര കുറ്റം ചുമത്തി. അതേസമയം കോവിഡിനെ ചെറുക്കുന്നതിൽ സർക്കാരിന് പാളിച്ച പറ്റിയെന്ന് അംഗീകരിക്കാൻ ട്രംപ് തയ്യാറായിട്ടില്ല. ഐസൊലേഷൻ നടപടികൾ ഫലം കാണുന്നുവെന്ന നിഗമനത്തിലാണ് ഭരണകൂടം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.